ഹായ് ഫ്രണ്ട്സേ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഓൺ വോയിസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ മരിച്ചു വീട്ടിൽ പോയ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് നല്ല തണുപ്പൊക്കെ അടിച്ച് നമ്മൾ തിരിച്ചു വന്നത്. അതിനുശേഷം എൻ്റെ ഹെൽത്ത് കുറച്ച് മോശമായിരുന്നു. അതുപോലെ തന്നെ അതിന് മുന്നേ മരുന്നൊക്കെ മേടിച്ച് കുറച്ച് കുറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ബാക്ക് പെയിനും അതുപോലെ ഈ ഷോൾഡറിൻ്റെ അങ്ങോട്ടേക്ക് ഭയങ്കര വേദനയാണ്. അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച തീരെ വയ്യാണ്ടായിരുന്നു എനിക്ക്. രാത്രിയൊന്നും ഉറങ്ങിയില്ല, ഞാൻ സഹിച്ച് പിടിച്ച്. കാരണം ഒരു 12-1 മണിയൊക്കെ ആയപ്പോഴത്തേ നമുക്ക് ഇനി വണ്ടി വിളിച്ചാലൊന്നും അങ്ങനെ അധികം വണ്ടിയൊന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ സഹിച്ച് പിടിച്ച് ഇന്നലെ രാവിലെ വരെ സഹിച്ച് പിടിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ, നല്ലൊരു ഹോസ്പിറ്റലാണ് ദേവമാതാ എന്ന് പറയും, അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. രാവിലെ എനിക്കിന്ന് തീരെ വയ്യായിരുന്നു. എനിക്ക് തണുപ്പടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒട്ടും തണുപ്പടിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ പറയുക, ഡോക്ടറിൻ്റെ അടുത്ത് പോയി. പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് പരിശോധനയൊക്കെ കഴിഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എക്സ്റേ ഒക്കെ എടുത്തപ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നുമില്ല, എൻ്റെ ചെസ്റ്റൊക്കെ ക്ലിയറാണ്. പക്ഷേ എൻ്റെ വാരിയലിന് നല്ല രീതിയിൽ നീർക്കെട്ടുണ്ട്. കാരണം ഞാൻ അന്ന് വീണ ശേഷം എൻ്റെ ഈ കൈ ഒന്ന് ഉളുക്കിയതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ അവിടെ അങ്ങനെ നീർക്കെട്ടുണ്ടായിരുന്നു. ആ നീർക്കെട്ട് കയറി എൻ്റെ ഈ ഭാഗം മുഴുവനും നീർക്കെട്ടാണ്. എനിക്കതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രാവൽ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. എനിക്ക് തീരെ, എനിക്ക് അത്യാവശ്യം നല്ല പെയിനുണ്ട്. ഇപ്പോഴാണെങ്കിലും എനിക്ക് പെയിനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മരുന്ന് കഴിക്കുകയാണ് ഇപ്പോൾ. പിന്നെ അമ്മയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ കൊല്ലം വീട്ടിൽ പോകാത്തത്. അപ്പോൾ നമ്മൾ ഇന്നലെ പോകാനായിട്ടിരുന്നതാണ്, അവർ വീട്ടിൽ വന്ന ശേഷം പോകാനായിട്ടിരുന്നതാണ്. എൻ്റെ അവസ്ഥ അതായിപ്പോയി, എനിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. എന്താ പറയുക, അതുപോലെ എനിക്ക് ട്രാവൽ ചെയ്യാൻ തീരെ വയ്യ. എനിക്ക് തണുപ്പ്, ഇവിടെ മഴ അറിയാമല്ലോ, ഇടുക്കിക്കാർക്ക് അറിയാൻ നേരം, ഇടുക്കി വന്നിട്ടുള്ളവർക്കറിയാം ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ ഉണ്ടല്ലോ, ഞാൻ 3 ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അത്രയധികം തണുപ്പാണ്. തണുപ്പ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഒട്ടും പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഒട്ടും പറ്റുന്നില്ല. എനിക്ക് വേറെ ശ്വാസം മുട്ടൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ ഹാർട്ടിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് തന്നെയാണ് പ്രശ്നം. എൻ്റെ ഈ നീർക്കെട്ട് കയറിയതുകൊണ്ട് ഈ കയ്യിലെ ഈ ഭാഗവും ഈയൊക്കെ ഭാഗം പുറത്തേക്ക് ഇറങ്ങത്തില്ല. എനിക്ക് കുറച്ച് നടന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഈ രാവിലെ നടക്കാൻ പോകുന്നതും ഒക്കെ തണുപ്പാണല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ ഈ നിർക്കെട്ട് മാറാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച്, 2-3 ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചിട്ട് എന്താണ് പ്രശ്നം എന്ന് അറിയുന്നില്ല. പിന്നെ എല്ലാവരും പറഞ്ഞത് എനിക്ക് ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന പെയിനാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല കേട്ടോ. ടെൻഷനൊന്നും അല്ല, എൻ്റെ ഈ ഒരു വേദനയുടെയാണ് കേട്ടോ, അതായത് നീർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു മാസമായി ഞാൻ ഈ ഒരു വേദന അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കൂടുതലൊന്നും ഞാൻ പുറത്ത് കാണിക്കുന്നില്ല. അത്യാവശ്യം വേദനകളൊക്കെ ഞാൻ സഹിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക്. കാരണം അമ്മയെ, ഇനിയിപ്പോൾ അമ്മ കൊല്ലത്തിന് പോയാലും എൻ്റെ അടുത്ത് വേറെ ആരും ഇല്ലല്ലോ. എനിക്ക് ട്രാവൽ ചെയ്യാൻ വയ്യാഞ്ഞിട്ടാണ് പോകാത്തത്. നമ്മുടെ ഒരു ബുദ്ധിമുട്ട് സിറ്റുവേഷൻ അതാണ്. അത്രയത് എനിക്ക് ഈ എൻ്റെ ഈ ഒരു ബ്രസ്റ്റിൻ്റെ ഈ സൈഡ് ഭാഗത്തൊക്കെ, ഒരു ഈ അരിയിൽ വരുന്ന ഭാഗത്തൊക്കെ ഭയങ്കര ഒരു വേദനയാണ് കേട്ടോ. തണുപ്പൊക്കെ അടിക്കുമ്പോഴത്തേക്കും പറയാൻ പറ്റില്ല, അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെയാണ് റീസൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നോട് ഡോക്ടർ പറഞ്ഞത് ഭാരപ്പെട്ടൊന്നും എടുക്കാതെ ഒരു 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആയുർവേദത്തിൽ പോകാമെന്ന് വെച്ചാൽ ആയുർവേദത്തിലൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ എൻ്റെ ഒരു ഫ്രണ്ടാണ്, നമ്മുടെ ചെറിയ മക്കളിൽ ഞാനൊന്ന് കൈ തിരുമ്പിന്. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒന്ന് കിഴി വെക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നീർക്കെട്ട് വേഗം മാറും. അപ്പം അങ്ങനെയൊന്ന് ഒരു 5-8 ദിവസം അവിടെ നിന്ന് ട്രീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് എനിക്ക് തീരെ മാറ്റമില്ല. വേറെ എക്കോയും ECG ഒന്നും വലിയ ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഇത് തന്നെയാണ് റീസൺ, വീണതിൻ്റെ തന്നെയാണ്. ഈ കൈക്കൊക്കെ ചില സമയത്ത് ഈ ഷോൾഡറിലൊക്കെ ഇരുന്ന് വേദന, ഷോൾഡർ ഈ ബാക്കൊക്കെ. അപ്പോൾ ഞാൻ കുറേ നാളൊക്കെ മൂവ് തേച്ചു. മൂവ് തേക്കുമ്പോൾ നല്ല ആശ്വാസം, മൂവ് തേച്ച് മൂവിൻ്റെ ആ എഫക്റ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇത് തന്നെ അവസ്ഥ. അപ്പം ഈ ഒരു അവസ്ഥയാണ്. എനിക്ക് ഈ എന്തായാലും കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം, ട്രാവൽ ചെയ്യേണ്ട. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ ഇങ്ങനെ എൻ്റെ അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുറച്ച്
കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇതും കുറയട്ടെ, കാരണം നമ്മൾ ഈ തണുപ്പിലല്ല അങ്ങോട്ട് പോകുന്നത്. തണുപ്പ് ഇവിടെ അത്രയധികം തണുപ്പാണ്. ആ തണുപ്പിൽ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഹെൽത്ത് കുറച്ചുകൂടെ വീക്കാകും, കാരണം ഒരു മാസക്കാലം പഴകി ഇത് കിടന്ന് ഈ നീർക്കെട്ട് കിടന്ന് പഴകിയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രക്ഷയില്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു വേദനയുണ്ട്, ഭയങ്കര വേദനയാണ്, രക്ഷയില്ലാത്ത വേദനയാണ്. അപ്പോൾ എന്തായാലും നല്ല റെസ്റ്റ് വേണം, അതുകൊണ്ടാണ് പോകാത്തത്. പിന്നെ ലിജി മോളെ ഇങ്ങോട്ട് കൊണ്ടുവരികയെന്ന് പറയുന്നതും അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളും. അതുപോലെ തന്നെ അവർ ഫിസിയോതെറാപ്പിക്ക് പോവുകയാണ്. ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോഴും അവിടെ എത്രയും എഴുന്നേറ്റ് നടക്കണം എന്നുള്ള ആഗ്രഹമാണല്ലോ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ഫിസിയോതെറാപ്പിക്ക് പോവുകയാണ്. എന്തായാലും നമുക്ക് ഞാൻ ഉടനെ തന്നെ പോവും. എൻ്റെ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞ് ആകുമ്പോഴത്തേക്കും പോകാമെന്ന് വിചാരിച്ചു. കാരണം അത്രയധികം വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകാഞ്ഞത് കേട്ടോ. ഒരുപാട് പേരെന്നെ എനിക്ക് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് പോകാത്ത എന്താണ് നമ്മളുടെ പ്രസൻസ് വേണം എന്നൊക്കെ. കുറേ പേര് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ച് പറയുന്ന നമ്മുടെ കമൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ മെസ്സേജൊക്കെ കണ്ടപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു എന്താണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വൈകുന്നേരം ഞാൻ ഹോസ്പിറ്റലിൽ ചൊറിയമാക്കിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം ഇതൊന്ന് മാറ്റി എടുത്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. അതുപോലെ അമ്മയ്ക്കും വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ അമ്മയും ജോലിക്ക് പോകാതിരുന്നുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് നമ്മുടെ സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതും അതിൻ്റെ ആശുപത്രി കേസിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ തന്നെ നല്ലൊരു എമൗണ്ടായി. അതുപോലെ തന്നെ ഇന്ന് പോകുന്നതിനും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ സഹോദരങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് അപ്പോൾ അമ്മ ഇന്ന് ജോലിക്ക് പോയി. രണ്ട് ദിവസം അമ്മ പോയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, വെയിലൊക്കെ തെളിയുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട് വീഡിയോ ഒന്ന് 4 ദിവസം മുന്നേ എടുത്ത് വെച്ചിരുന്ന വീഡിയോസൊക്കെയാണ് ഞാൻ ഇട്ടിരുന്നത്. 2 ദിവസമായിട്ട് ഫുള്ള് റെസ്റ്റായിരുന്നു. ഞാൻ അവിടെ മരുപ്പിന് പോയിട്ട് വന്ന് എൻ്റെ തലേന്ന് തൊട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. അതൊക്കെ റെസ്റ്റാണ്. പിന്നെ കുറേ പേർക്കൊന്നും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയില്ല വീഡിയോയിലൊക്കെ. നമുക്ക് എടുത്ത് വെച്ചിരുന്ന കുറേ വീഡിയോസൊക്കെ ഞാൻ ഇട്ടത്. അപ്പോൾ അതൊക്കെയാണ് കാര്യം, എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊന്നുമില്ല. ഞാൻ എന്താ പറയുക, എത്രയും വേഗം മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. ഇതാണ് അവസ്ഥ, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ ആ ഒരു നീർക്കെട്ടിൻ്റെ ഉള്ള വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളൂ. ഇതന്നെ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ ഹാർട്ടിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഭാവിയിലേക്ക് ഈ നീർക്കെട്ട് നിന്നാൽ നമ്മുടെ ഇതിലേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം എത്രയും വേഗം ഈ നീർക്കെട്ട് മാറ്റിക്കളയാന്നുള്ളതാണ്. കാരണം എനിക്കാണ് ഇപ്പോഴുവാണേലും എനിക്ക് വേനൽ കുറേ നേരം എണീച്ചിരിക്കാൻ വയ്യ. കിടപ്പ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ കുറേ ദിവസമായിട്ട് കിടപ്പിന്. ഇന്നാണെന്ന് തലപൊക്കി ഇന്നലെ ആശുപത്രി പോയാണെങ്കിലും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇന്നലെ തന്നെ ഇന്ന് ഓക്കെ ആയി വന്നായിരുന്നു. പക്ഷെ മരുന്ന് കഴിച്ചിട്ടൊന്നും കൂടെ സെറ്റ് ആവുന്നില്ല. അപ്പോൾ എന്തായാലും എന്നോട് കുറേ പേര് പറഞ്ഞു, ഒന്ന് ആയുർവേദത്തിൽ പോകാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമുക്ക് പോകുന്നത്. എത്രയും വേഗം മാറണമല്ലോ അതിന് വേണ്ടി. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിനൊരു വോയിസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലായിടത്തും മഴയൊക്കെ ആണല്ലോ. അപ്പം എല്ലാവരും ഹെൽത്തൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ചതവോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അതുകൊണ്ടാണോ എന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും പരിശോധിച്ച് സ്കാൻ ചെയ്ത് നോക്കാനൊക്കെ ചിലപ്പോൾ നമ്മുടെ ചെന്ന് കഴിയുമ്പോൾ പറയും. അങ്ങനെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളോടല്ലാതെ എനിക്ക് മറ്റാരോടും ഇത് പറയാനില്ല. കാരണം നിങ്ങളെൻ്റെ ഒരു ഫാമിലിയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് എനിക്കിത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. വേറെ ഒന്നുമില്ല. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, ബൈ.